Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. Allah subhanahu wa ta'ala nammude ilmu nafi'aya ilmaki tharatte. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ യഥാവിധി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജവാഹിറുൽ ഹിക്കം എന്ന ഹദീസ് ഗ്രന്ഥം അതിൻ്റെ 31-ാമത്തെ പേജ്, ഇൻഷാല്ലാ 15-ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത എല്ലാ ഹദീസുകളും കാണാതെ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിൻ്റെ അർത്ഥങ്ങൾ നന്നായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ഈ സമയ വിനിയോഗങ്ങൾ നമ്മൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അൽ ഹദീസുൽ ഖാമിസു അഷർ, 15-ാമത്തെ ഹദീസാണ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുജിബത്തിൻ നാറു ബിശഹവാത്ത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി. ഹുജിബത്തിൻ നാറു, നരകത്തെ മറയിടപ്പെട്ടു. ബിശഹവാത്തി, മനുഷ്യന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ശരീരത്തിൻ്റെ വികാരങ്ങളെ കൊണ്ട്, ഇച്ഛകളെ കൊണ്ട്, ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൊണ്ട്. ഹുജിബ എന്ന് പറഞ്ഞാൽ തടയപ്പെടുക, അതേ രൂപത്തിൽ അവനെ മറയിടപ്പെടുക. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണല്ലോ പറയാറുള്ളത്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ, ആവരണം എന്നൊക്കെ പറയും. അപ്പോൾ ഹുജിബത്തിൻ നാറു, നരകത്തെ മറയിടപ്പെട്ടു. ബിശഹവാത്തി, മനുഷ്യൻ്റെ ഇച്ഛകളെ കൊണ്ട്. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനസ്സുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അത് ഹറാമായ സംഗതികളുണ്ട്, കറാഹത്തായ സംഗതികളുണ്ട്, ചിലത് ഹലാലായത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഹുജിബത്തിൻ നാറു, നരകത്തിന് മറയിടപ്പെട്ടു, ഹിജാബിടപ്പെട്ടു. ബിശഹവാത്തി, ശഹവത്തുകളെ കൊണ്ട്. മനുഷ്യന്മാർ നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നതിൽ നിന്ന് മനുഷ്യനെ മറയിട്ട് കൊടുക്കുന്ന ഒരു സാധനം, അത് മനുഷ്യൻ്റെ ശഹവാത്താണ്. അപ്പോൾ ഹുജിബത്തിൽ ജന്നത്തു എന്ന സ്വർഗത്തിന് മറയിടപ്പെട്ടത് ബിൽ മക്കാരിഹി, വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടാണ്. വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനുഷ്യനെ സ്വർഗത്തുനിന്ന് പുറത്തു പോരാതെ സ്വർഗത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് മനുഷ്യനെ സ്വർഗത്തിന് മറയിട്ടുന്നത്. നേരെ മറിച്ച് നരകത്തിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യനെ കയറ്റി നരകത്തു നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ ഒരു മറ വരുന്നത് മനുഷ്യൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ, മനുഷ്യൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള മറയെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. നരകത്തിലേക്ക് കയറ്റി മനുഷ്യനെ നരകത്തു നിന്ന് പുറത്തു പോരാതെ അവിടെ കുടുങ്ങിപ്പോകുന്ന മറയെക്കുറിച്ചായി പറഞ്ഞത്. ഇനി ഇങ്ങനെ അർത്ഥം പറയാം. ഹുജിബ എന്നതിന് തടയപ്പെടുക എന്നൊരർത്ഥമുണ്ട്. ഹുജിബത്തിൻ നാറു, ഒരു നരകം, ആ നരകത്തിൽ മനുഷ്യനെ തടയപ്പെടുന്നത് ബിശഹവാത്തി, അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെ കൊണ്ടും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ കൊണ്ടുമാണ് നരകത്തിൽ അവനെ തടയപ്പെടുന്നത്, നരകത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തത്. എന്നാലൊരു മനുഷ്യൻ സ്വർഗത്തിൽ തടയപ്പെടുന്നത്, തടയപ്പെടുന്ന ഒരു പ്രയോഗമാണ്. അവൻ സ്വർഗത്തിൽ അവിടുന്ന് പുറത്തു പോരാതെ അവിടെ നിൽക്കുന്നത് ബിൽ മക്കാരിഹി, വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒന്നുകൂടി അർത്ഥം പറയുന്നു. ഹുജിബത്തിൻ നാറു, നരകത്തെ മറയിടപ്പെട്ടു. നരകത്തിൽ നിന്ന് മനുഷ്യന് പുറത്തു പോരാൻ കഴിയാതെ, മനുഷ്യന് ഞാൻ നിൽക്കുന്നൊരു സ്ഥലത്ത് എൻ്റെ മുന്നിലൊരു മറ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കുടുങ്ങാണല്ലോ. അപ്പോൾ ഒരു മനുഷ്യന് നരകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അവിടെ മറയിടപ്പെടുന്നത് ബിശഹവാത്തി, ശരീരം ആഗ്രഹിക്കുന്ന, ശരീരത്തിൻ്റെ ശഹവത്ത്, വികാരങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ ശരീരം ആഗ്രഹിക്കുന്ന സംഗതികൾക്കാണ് ഷഹവാത്ത് എന്ന് പറയാം.
അപ്പം മനുഷ്യൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന സംഗതികളെ കൊണ്ടാണ് നരകത്തിൽ മനുഷ്യന് ഒരു മറ ഇടപെടുന്നത്. എന്നാൽ വഹുജിബത്തിൽ ജന്നത്തു, സ്വർഗത്തിന് മറ ഇടപെടുന്നത്. സ്വർഗത്തിൽ മനുഷ്യനെ കയറ്റുന്നു, പുറത്തു വരാൻ കഴിയാത്ത, ഇത് കണ്ണുകൊണ്ട് കാണുന്നൊരു മറ എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഒരു മറയിട വഹുജിബത്തിൽ ജന്നത്തു, സ്വർഗത്തിന് മറ ഇടപെടുന്നത് ബിൽമക്കാരി വെറുക്കപ്പെടുന്ന സംഗതികളെ കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന സംഗതികൾ ചെയ്യുമ്പോൾ അത് നരകത്തിൽ നമ്മൾ കടക്കാനുള്ള കാരണമാകും. മനുഷ്യൻ്റെ ശരീരം വെറുക്കുന്ന സംഗതികൾ അത് ചെയ്യുന്നത് അവന് സ്വർഗത്തിൽ കയറാനുള്ള കാരണമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. സിനിമ കാണുക, ഒരു കോമഡി കേൾക്കുക, തമാശ ഇഷ്ടപ്പെടാത്തവരാരുള്ളത്. അപ്പോൾ തമാശ തീരെ നിഷിദ്ധ എന്നല്ല ഞാൻ പറയുന്നത്. ഹെറാമായ ഒരുപാട് കാട്ടിക്കൂട്ടലുകളുള്ള പുതിയ ലോകത്തിൻ്റെ കുറേ ട്രെൻഡുകളുണ്ടല്ലോ, പത്തരം ടി വി ഷോകൾ, ഡാൻസ് കാണുക, അതേ രൂപത്തിലുള്ള നൃത്തങ്ങൾ കാണുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ മനുഷ്യൻ്റെ ശരീരം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു മനുഷ്യൻ സിനിമ കാണുന്നില്ലെങ്കിൽ അത് അള്ളാഹനെ പേടിച്ചിട്ടാണ്, സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്, നരകം പേടിച്ചിട്ടാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന ഈ സംഗതി ചെയ്താൽ അവൻ നരകത്ത് കുടുങ്ങി, അവിടെ നരകത്തിൽ കയറി, പിന്നെ അവന് അവിടെ ഒരു മറ വീണു, നരകത്തു നിന്ന് അവന് പുറത്തു വരാൻ കഴിയാതെ ബുദ്ധിമുട്ടാകും. ശരിക്കും മനസ്സിലാക്കുക, അപ്പോൾ മനുഷ്യൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന മിക്ക സംഗതികളും അത് നരകത്തിലേക്കുള്ള വഴിയായിരിക്കും. നരകത്തിൽ നമ്മൾ കുടുങ്ങി, അവിടുന്ന് പുറത്തു വരാൻ കഴിയാത്ത സംഗതികളാണ്. എന്നാൽ മനുഷ്യൻ്റെ ശരീരം വെറുക്കുന്ന മക്കാരിഹ് വെറുക്കപ്പെടുന്ന സംഗതികൾ, അത് മിക്കവാറും സ്വർഗത്തിലേക്കുള്ള വഴിയായിരിക്കും. നല്ല തണുപ്പുള്ള മരം കൊച്ചുന്ന തണുപ്പത്ത് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് സുബ്ഹിൻ്റെ മുമ്പ് ആ തണുപ്പത്ത് നല്ല തണുപ്പുള്ള വെള്ളത്തിൽ വുളൂ ചെയ്ത് രണ്ട് റക്അത്ത് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ വെറുക്കുന്ന സംഗതിയാണ്. പക്ഷേ അതവന് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, കവാടമാണ്. അതിനകം സ്വർഗത്ത് കയറി, പിന്നെ അവൻ സ്വർഗത്തു നിന്ന് പുറത്തു പോരണ്ട, അതവനുള്ള ഹിജാബം. ഇനി ലുഗത്തുൽ ഹദീസ്, ഹദീസിൻ്റെ ലുഗത്ത് നോക്കാം നമ്മൾക്ക്. ഹുജിബ എന്ന് പറഞ്ഞാൽ മുനിഅ, തടയപ്പെടുക, വിലങ്ങപ്പെടുക എന്നൊക്കെ ഒരർത്ഥമുണ്ട്. അശഹവാത്ത്, ശഹവത്ത് എന്ന് പറഞ്ഞത് അ റഗബാത്തുൻ നഫ്സാനിയ, റഗബാത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ആ നഫ്സാനിയാണ് തൻ്റെ ശരീരത്തിനുള്ള, അപ്പോൾ ശാരീരികമായ ആഗ്രഹങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ റഗബാത്തു ആഗ്രഹങ്ങൾ, റഗബത്തിൻ്റെ ജമ്മാണ് റഗബാത്ത്, ആഗ്രഹങ്ങൾ. ആ നഫ്സാനിയ, ശാരീരികമായ തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ. മ യുസ്തലദ്ദു ബിഹി മിൻ മലദാത്തിൽ മാദിയ, മ യുസ്തലദ്ദു ബിഹി മിനൽ മലദാത്തിൽ മാദിയ, അവൻ്റെ ജീവിതത്തിൽ സുഖമെടുക്കുന്ന സംഗതികൾക്കാണ്, അവൻ്റെ ജീവിതത്തിന് സുഖം കിട്ടുന്ന സംഗതികൾക്കാണ് ഈ ആഗ്രഹങ്ങളെന്ന് പറയാനുള്ളത്. തലദ്ദുദ്, ലദ്ദത്ത് എന്നൊക്കെ പറയുന്നത് അതിനാണ് ഈ പിന്നെ സുഖം എന്നാണ് അതിൻ്റെ, അതാണ് ഈ ശഹവത്ത് എന്ന് പറഞ്ഞാൽ. മാ ചില സംഗതികൾ, യുസ്തലദ്ദു ബിഹി, അതുകൊണ്ട് അവൻ എന്താക്കും, സുഖമെടുക്കും. മിനൽ മലദാത്തിൽ മാദിയ, മനുഷ്യന് സുഖം കിട്ടുന്ന, രസം കിട്ടുന്ന സംഗതികളിൽ നിന്ന്. ഇനി അൽ മക്കാരി, വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ജംഉ മക്റഹ്, മക്റഹ് എന്നതിൻ്റെ ജമാണ്. വെറുക്കപ്പെടുന്ന ഒരു സംഗതിക്കാണ് മക്റഹ് എന്ന് പറയാം. അതിൻ്റെ ബഹുവചനമാണ് മക്കാരി, വെറുക്കപ്പെടുന്ന കുറേ കാര്യങ്ങൾ. മാ ലാ യർഗബു ഫീഹി അൽ ഇൻസാനു, മാ ചില സംഗതികൾ, ലാ യർഗബു ഫീഹി അതിൽ ആഗ്രഹിക്കുകയില്ല, അൽ ഇൻസാനു മനുഷ്യൻ. അപ്പം മനുഷ്യൻ ആഗ്രഹിക്കാത്ത സംഗതികൾ, മനുഷ്യൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ. വ യക്റഹുഹു, അതിനെ മനുഷ്യൻ വെറുക്കുകയും ചെയ്യും. വ യശുഖു അലൈഹി, അത് മനുഷ്യന് പ്രയാസമാവുകയും ചെയ്യും. അപ്പോൾ ഷെഹവാത്ത് എന്ന് പറഞ്ഞാൽ റഗബാത്തുൻ നഫ്സാനിയ, ശാരീരികമായ തൻ്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ എന്നൊക്കെ പറയാം. മാ യുസ്തലദ്ദു ബിഹി മിനൽ മലദാത്തിൽ മാതിയ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖമെടുക്കാൻ ഉപയോഗിക്കുന്ന ഏത് സാധനമാണെങ്കിലും ശരി, ആ സുഖം കിട്ടുന്ന സംഗതികൾ, അതാണല്ലോ മനുഷ്യൻ ആഗ്രഹിക്കുക. അൽ മക്കാരി എന്ന് പറഞ്ഞാൽ ജംഉ മക്റഹ്, വെറുക്കപ്പെടുന്ന സംഗതിയുടെ ആ മക്റഹ് എന്നതിൻ്റെ ബഹുവചനമാണ്. മാ ലാ യർഗബു ഫീഹിൽ ഇൻസാനു, മനുഷ്യൻ ആഗ്രഹിക്കാത്ത സംഗതികൾ. വ യക്റഹുഹു, അതിനെ മനുഷ്യൻ വെറുക്കും. വ യശുഖു അലൈഹി, അത് മനുഷ്യന് വലിയ പ്രയാസമാവുകയും ചെയ്യും. മായനുള്ള ഹദീസ്, ഈ ഹദീസിൻ്റെ ആശയത്തിലേക്ക് പോകാം.
ലാ യസീലുൽ അബുദു ഇലൽ ജന്നതി, ഒരടിമ സ്വർഗത്തിലേക്ക് എത്തിച്ചേരൂല. ലാ യസീലു എത്തിച്ചേരുകയില്ല, അൽ അബുദു ഒരടിമ ഇലൽ ജന്നതി സ്വർഗത്തിലേക്ക്. ഇല്ലാ ബിമ യശുക്കു അല നഫ്സിഹി, ഇല്ല ബിഫിഅലിമ യശുക്കു അല നഫ്സിഹി, അവൻ്റെ ശരീരത്തിൻ്റെ മേൽ പ്രയാസമാകുന്ന കാര്യങ്ങൾ ചെയ്യൽ കൊണ്ടല്ലാതെ, ഇല്ലാ ബിഫിഅലി ചെയ്യൽ കൊണ്ടല്ലാതെ, മാ യശുക്കു അല നഫ്സിഹി തൻ്റെ ശരീരത്തിൻ്റെ മേൽ മശക്കത്തുള്ള യശുക്കു പ്രയാസമാകുന്ന കാര്യങ്ങൾ ചെയ്യൽ കൊണ്ടല്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. വലാ തർഗബു ഫിഹി, അവൻ അതിൽ ആഗ്രഹിക്കുകയുമില്ല, അവന് റഗബത്തില്ല, അവൻ ആഗ്രഹിക്കുകയുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൽ കൊണ്ടല്ലാതെ. ഇപ്പോൾ നല്ല സുബിഹിൻ്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ബ്ലാങ്കറ്റ് ഇട്ട് ഉറങ്ങാൻ നല്ല സുഖം, അവിടെ നിന്ന് എഴുന്നേറ്റ് സുബി നിസ്കരിക്കുക എന്ന് പറയുന്നത് മാ യശുക്കു അല നഫ്സഹി, അവൻ്റെ ശരീരത്തിന് വലിയ മശക്ക, തവലാ ഇർഗബു ഫി, അതിൽ അവൻ ആഗ്രഹിക്കുകയില്ല അങ്ങനത്തെ സംഗതി കൊണ്ടല്ലാതെ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയില്ല. മിസലൽ ഇജ്തിഹാദി ഫിൽ ഇബാദാത്തി, മിസലൽ ഇബാദത്തി ഇജ്തിഹാദി പരിശ്രമിക്കുന്നത് പോലെ, ഫിൽ ഇബാദാത്തി ഇബാദത്തുകളിൽ പരിശ്രമിക്കുന്നത് പോലെ, ആരാധനകളിൽ പരിശ്രമിക്കുന്നത് പോലെ. മനുഷ്യൻ ആരാധനയിൽ പരിശ്രമിക്കുക എന്ന് പറയുന്നത് മാ ലാ യർഗബു ഫി, അവൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കാത്തൊരു സംഗതിയാണ്. അതേ രൂപത്തിൽ അതവന് വലിയ മശക്കത്തുള്ള പ്രയാസമുള്ള സംഗതിയും ആണ്. വൽ മുവാലബത്തി അലിഹ, വൽ മുവാലബത്തി അലിഹ, ആ ഇബാദത്തിൻ്റെ മേൽ പതിവാക്കുക, മുവാലബത്ത് പതിവാക്കുക അലിഹ, അതിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമല്ലെങ്കിലും കറക്റ്റ് ടൈമിന് ലുഹുറിസ്കരിക്കുക, കറക്റ്റ് അസറിസ്കരിക്കുക, കറക്റ്റ് മഗ്രിബ്, കറക്റ്റ് ഇഷാ, കറക്റ്റ് സുബ്ഹ്, ഇങ്ങനെ ഇബാദത്ത് ചെയ്യുക, എല്ലാ സുന്നത്തും നിസ്കരിക്കുക, അങ്ങനെ മുവാലബത്ത് പതിവാക്കുക. അങ്ങനെ ഈ പതിവാക്കുക എന്ന് പറയുന്നത് ലേശം പ്രയാസമുള്ള സംഗതിയാണ്, അങ്ങനെ കൂടുതൽ ആഗ്രഹിക്കപ്പെടാത്ത സംഗതിയുമാണ്. അപ്പം അതുകൊണ്ടല്ലാതെ കൽ ഇജ്തിഹാദി മിസലൽ ഇജ്തിഹാദി ഫിൽ ഇബാദാത്തി, ഇബാദത്തുകളിൽ ഇജ്തിഹാദി ചെയ്യുന്നത് പോലെ, നന്നായി പരിശ്രമിക്കുന്നത് പോലെ, വൽ മുവാലബത്തി അലിഹ, അത് ജീവിതത്തിൽ പതിവാക്കുന്നത് പോലെയും, വ സബ്രി അല മശാഖിഹ, അതിൻ്റെ പ്രയാസങ്ങളുടെ മേൽ ക്ഷമിക്കുന്നത് പോലെയും. ഇബാദത്ത് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാകും ചില ഇബാദത്തുകൾക്ക്, ആ പ്രയാസങ്ങളുടെ മേൽ സഹിക്കുന്നത് പോലെയും ക്ഷമിക്കുന്നത് പോലെയും. വ കൽമിൽ ഗൈലി, അതേ രൂപത്തിൽ ദേഷ്യത്തെ അമർത്തി നിർത്തുക, കൽമുൽ ഗൈൽ ദേഷ്യത്തെ പിന്നെ പിടിച്ചു നിർത്തുക, കൽമ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്താൽ, ഗൈൽ ദേഷ്യത്തെ പിടിച്ചു നിർത്തുക. അപ്പം നമ്മളെ ഒരാൾ കയറി വന്ന് നമ്മളെ ചീത്ത പറഞ്ഞു, ഒരാൾ കയറി വന്ന് നമ്മളെ വാപ്പാനെ വിളിച്ചു അല്ലെ ഉമ്മാനെ വിളിച്ചു, ഇത് കേൾക്കുന്ന സമയത്ത് തിരിച്ച് പറയാതിരിക്കണമെങ്കിൽ കൽമുൽ ഗൈൽ ദേഷ്യത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് വേണം. ആ ഗൈൽ, ആ ഈർഷ്യതയെ, ആ ദേഷ്യത്തെ പിടിച്ചു നിർത്തുക. വൽ അഫുവി മാപ്പ് നൽകുക, വൽ ഹിൽം സഹിഷ്ണുത, അഫുവാണ് മാപ്പിൽ, വൽ ഹിൽം സഹിഷ്ണുത സഹിക്കാനുള്ള കഴിവ്. വ സ്വതക്കത്തി മറ്റൊന്ന് സ്വതക്ക, ഈ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് പിശാചി വന്നിട്ട് എപ്പോഴും ഓതിത്തരും, പൈസ കൊടുത്താൽ തീർന്നു പോവും, സദക്ക കൊടുത്താൽ തീർന്നു പോവും, അതിന് മെനക്കെടണ്ട. അപ്പോൾ അത് മനുഷ്യന് വെറുപ്പുള്ള സംഗതിയാണ്, കയ്യിൽ നിന്ന് സമ്പത്ത് അങ്ങോട്ട് മുതൽ മുടക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യന് ഇത്തരം വെറുപ്പുള്ള സംഗതിയാണ്. ഇനി ചില ആളുകൾ സംഭാവന ചെയ്യുമ്പോഴും അവൻ അതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് മുടക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അത് മനുഷ്യന് വെറുക്കുന്ന സംഗതിയാണ്, അത് ചെയ്താലേ സ്വർഗത്തിലെത്തുള്ളൂ. വൽ ഇഹ്സാനി ഇലൽ മുസീ, വൽ ഇഹ്സാൻ നന്മ ചെയ്യുന്നത് പോലെയും, ഇലൽ മുസീ തന്നോട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയവൻ, മുസീ മോശമായി പെരുമാറിയവൻ, ഇങ്ങോട്ട് മോശമായി പെരുമാറിയവനോട് അങ്ങോട്ട് നന്മ ചെയ്യുക. നമ്മൾ വീട്ടിൽ അടുത്ത വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അവിടെ വെള്ളം ഇല്ലാണ്ട് വിഷമിച്ചു, നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം ചോദിച്ചു, നമ്മൾ വെള്ളം കൊടുക്കുകയാണ്, നമ്മളെ പുരയിൽ വെള്ളം ഇല്ലായിരുന്നു കല്യാണം നടക്കുമ്പോൾ, അടുത്ത പുരയിൽ നിന്ന് വെള്ളം ചോദിച്ചു, അവർ പറഞ്ഞു നമ്മളെ കിണറ്റിൽ നിന്ന് എടുക്കാൻ പറ്റൂല. കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെ വീട്ടിൽ പരിപാടി വരുന്നു, നമ്മളെ വീട്ടിലേക്ക് വെള്ളം ചോദിച്ചു വന്നു, അവിടെ നമ്മൾ അവരോട് പറയേണ്ടത് ആ നിങ്ങൾ ഇഷ്ടം പോകണം വെള്ളം എടുത്തോളൂ എന്നാ എടുത്തോളൂ. നമ്മളെ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് കല്ലും സിമൻറ്റും കമ്പിയും ഇറക്കാൻ നിങ്ങളെ പറമ്പിലൂടെ ലോറിയൊന്ന് കൊണ്ടുവരട്ടെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു പറ്റില്ല. എന്നാൽ അവരെ വീടിൻ്റെ പണി നടക്കുമ്പോൾ നിങ്ങളെ പറമ്പിലൂടെ ഒന്ന് വണ്ടി കയറ്റിക്കോട്ടെ ചോദിക്കുമ്പോൾ ഇവൻ നമ്മളോട് ഇസാഅത്ത് ചെയ്ത മോശം ചെയ്തവനാണ്, പക്ഷേ ഇങ്ങോട്ട് നമ്മളോട് മോശമായി പെരുമാറിയവനോട് ആയിക്കോട്ടെ നീ വണ്ടി കയറ്റിക്കുക, ഒരു ഉപകാരമല്ലേ. ഇതിനാണ് അൽ ഇസ് വൽ ഇഹ്സാനി ഇലൽ മുസീ, ഇങ്ങോട്ട് മോശമായി പെരുമാറിയവനോട് അങ്ങോട്ട് നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഇതിനാണ്. അപ്പോൾ ഇങ്ങോട്ട് മോശമായി പെരുമാറിയവനോട് അങ്ങോട്ട് നന്മ ചെയ്യുക, ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വ സ്വബിരി അനി ഷെഹവാത്തി, വ സ്വബിരി ക്ഷമിക്കുക, അനി ഷെഹവാത്ത് വൈകാരിക കാര്യങ്ങളെ തൊട്ട്, ശരീരം ആഗ്രഹിക്കുന്ന വൈകാരിക വിഷയങ്ങളിൽ നിന്ന് ക്ഷമിക്കുക. വ നഹ്വി ദാലിക, അതുപോലത്തെ മറ്റു കാര്യങ്ങളും
നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സുമുഖിയായ ഒരു പെണ്ണൊരു വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു പുരുഷൻ മറ്റൊരു വഴിക്ക് വരുന്നു. ഇവളെ കാണുമ്പോൾ കാണണമെന്ന് കണ്ണ് പറയും, ശരീരം പറയും, മനസ്സ് പറയും, നോക്കരുത്, അങ്ങോട്ട് നോക്കാതെ ക്ഷമിക്കുക. ഇത് ഭയങ്കര ക്ഷമയാണ്. ഒരു നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ വരുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ കുഴപ്പമില്ല എന്ന് നോക്കണമെന്ന് ശരീരം പറയും, കണ്ണ് പറയും, പെണ്ണിനോട് അരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തണം. ഇതാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, തിന്മ ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. ആ വഴികൾക്ക് മുമ്പിൽ നമ്മൾ ശരീരത്തെ പിടിച്ചു നിർത്തുക, അതിനാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് പറയുന്നത്. വസ്വബിരി, ക്ഷമിക്കുക. അനിശഹവാത്, നമ്മുടെ കൂട്ടുകാരികൾ മുഴുവനും കൂട്ടം കൂടിയിരുന്ന് മൊബൈലിൽ സിനിമയുടെ ക്ലിപ്പ് കണ്ടുകൊണ്ടിരിക്കാൻ, ഹറാമായത്. നമ്മളവിടെ ഇങ്ങനെ കയറി ചെന്നപ്പോൾ അവരെ ഇതിൻ്റെ കഥകൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മളോട് മനസ്സ് പറയും, കാണ്, ഇവിടെ ഒരു ഷഹവത്ത്, നമ്മുടെ കണ്ണിൻ്റെ ഷഹവത്താണ് സിനിമ കാണുക, ചെവിയുടെ ഷഹവത്താണ് അത് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഷഹവത്ത് നമ്മോട് പറയും ചെല്ലും, അവിടെ ശരീരത്തെ പിടിച്ചു നിർത്തിയിട്ട് അരുത്, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ്, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ്, ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. വ അമ്മൻ നാറു, അപ്പം നരകം, ഫ യസിലു ഇലൈഹ, അതിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും, ബി ഇർത്തിക്കാബി മാ തസ്തഹീഹി നഫ്സു, ബി ഇർത്തിക്കാബി പ്രവർത്തിക്കൽ കൊണ്ട്, മാ തസ്തഹീഹി നഫ്സു, തൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന സംഗതികൾ, ശരീരം ആഗ്രഹിക്കുന്ന സംഗതികൾ ചെയ്യൽ കൊണ്ടാണ് മനുഷ്യൻ നരകത്തിലേക്ക് എത്തിച്ചേരുന്നത്. അമ്മൻ നാറു ഫ യസിലു ഇലൈഹ ബി ഇർത്തിക്കാബി മാ തസ്തഹീഹി നഫ്സു, ശരീരം ആഗ്രഹിക്കുന്ന സംഗതികൾ ചെയ്യൽ കൊണ്ട് മനുഷ്യൻ നരകത്തിലേക്ക് എത്തിച്ചേരും. വ യർഗബു ഫീഹി ഖൽബുഹു, തൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വയർഗബു ആഗ്രഹിക്കും, ഫിഹി അതിൽ കൽബു അവൻ്റെ ഹൃദയം, അപ്പോൾ ഹൃദയം ആഗ്രഹിക്കുകയും ശരീരം മോഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യൽ കൊണ്ടാണ് നരകത്തിലേക്ക് എത്തിച്ചേരുക. ഒക്കെ ഷുർബിൽ ഹംബരി കള്ളു കുടിക്കും പോലെ, കള്ളു കുടിക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ മനസ്സിങ്ങനെ എല്ലാവരും ഇങ്ങനെ കുടിക്കുന്നത് കാണുമ്പോൾ കുഴപ്പമില്ല, അതിലെന്തോ ഒരു സുഖമുണ്ടെന്ന് തോന്നും. വസ്സിന വ്യഭിചാരം, വസ്സിന വ്യഭിചാരം, പരസ്ത്രീ പുരുഷ ബന്ധം, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വെറും സ്ത്രീ പുരുഷൻ്റെ ലൈംഗിക ബന്ധത്തെ മാത്രമല്ല, അന്യപുരുഷൻ അന്യപെണ്ണിനെ നോക്കൽ, അത് നേരിട്ടാണെങ്കിലും ശരി, വാട്സപ്പ് കോളാണെങ്കിലും ശരി, IMO കോളാണെങ്കിലും ശരി, ബോട്ടിമാണെങ്കിലും ശരി, സോമയാണെങ്കിലും ശരി, ഏതിലൂടെയാണെങ്കിലും ശരി, അന്യപുരുഷനും അന്യപെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൽ, അത് കണ്ണിൻ്റെ വ്യഭിചാരമാണ്. എങ്ങനെയാണെങ്കിലും അന്യപുരുഷനും അന്യ സ്ത്രീയും ഇത്തരം സംഗതികൾ സംസാരിക്കൽ നാവിൻ്റെ വ്യഭിചാരമാണ്, അത് കേൾക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്. പെണ്ണുള്ളടത്തേക്ക് നടന്നു പോവൽ, ആണുള്ളടത്തേക്ക് നടന്നു പോവൽ ഈ വിചാരത്തോടു കൂടിയാണെങ്കിൽ അത് കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ വ്യഭിചാരങ്ങളായി മാറും. അപ്പോൾ വ്യഭിചാരം, അത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ, ഒരാളെ ഫോൺ വിളിക്കണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഹായ് കാണുമ്പോൾ തിരിച്ചതിനോട് പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ, ഏയ് ഇല്ല, ഇത് ഷഹവത്താണ്, നരകത്തിലേക്കുള്ള വഴിയാണ്, മാറി നിൽക്കാൻ കഴിയണം. വൻ നല്ലരി ഇലൽ അജ്നബിയത്തി, അന്യ പെണ്ണിലേക്ക് നോക്കും പോലെ, വൻ നല്ലരി നോക്കുക, ഇലൽ അജ്നബിയത്തി അന്യ പെണ്ണിലേക്ക് നോക്കുക, അല്ലെ അന്യ പുരുഷനിലേക്ക് നോക്കുക. അജ്നബിയത്ത് പറഞ്ഞാൽ അന്യസ്ത്രീ. വൽ ഗീബത്തി, അതേ രൂപത്തിൽ പരദൂഷണം പറയുക, ഗീബത്ത് പറയുക, മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക, മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക. വ ഇസ്തിഅമാലിൽ മലാഹി, അതേ രൂപത്തിൽ മലാഹികൾ, കളിയായുധങ്ങൾ ഉപയോഗിക്കുക, ഇസ്ലാം നിഷിദ്ധമാക്കിയ മലാഹി കളിയായുധങ്ങൾ, ഉപകരണങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ മുഷാഹദത്തി സിനിമ, സിനിമ കാണുക, അപ്പോൾ മുഷാഹദത്തി സിനിമ, സിനിമ കാണുക, ഈ മ്യൂസിക് ഹാർമോണിയത്തിൻ്റെയൊക്കെ ഈ സാധനങ്ങൾക്കാണ് ഈ മലാഹി എന്ന് പറഞ്ഞത്. സിനിമ കാണുക. വൽ ഇസ്തിമായിലൽ മ്യൂസിക്ക, അതേ രൂപത്തിൽ മ്യൂസിക് കേൾക്കുക, മ്യൂസിക് കേൾക്കുക, അതും തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൊച്ചുപ്രായത്തിലൊരു കല്യാണപ്പുരയിൽ നിന്ന് ഒരു പിന്നെ മസാമീർ ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നബി തങ്ങൾ ബോധം കെട്ട് വീണുപോയി എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഖുറൂജു നിസായി മുത്തബറ്റിഹൻജാത്തിൻ മുഅത്തറാത്തിൻ മുത്തസയ്യിനാത്ത്, ബഹുറുജു നിസായി സ്ത്രീകൾ പുറപ്പെടുക, മുത്തബരിജാത്തിൻ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, മുഅത്തറാത്തിൻ നല്ല അത്തറ് പുരട്ടി, പിന്നെ മുത്തസയ്യിനാത്തിൻ നല്ല ഭംഗിയുള്ളവരായി. മുത്തബരിജാത്ത് എന്നാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ, മുഅത്തറാത്ത് എന്ന് പറഞ്ഞാൽ നല്ല അത്തറ് പുരട്ടി, സുഗന്ധം പുരട്ടി. ഒരു കാരണവശാലും പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത്തറോ അതല്ലെങ്കിൽ സ്പ്രേയോ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരെ കൊണ്ട് വ്യഭിചരിപ്പിക്കുന്നവളാണ്. കാരണം ഒരു പെണ്ണിങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കില്ല, പക്ഷേ നല്ല ഒരു റോയൽ മാരേജ് അത്തറിൻ്റെ അതല്ലെങ്കിൽ റോയൽ മാരേജ് സ്പ്രേയുടെ വാസന അനുഭവിക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് നോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തറ് പുരട്ടി പുരയൊന്ന് പുറത്തു വരുത്, നിങ്ങൾക്ക് അത്തറ് പുരട്ടാം ഭർത്താവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ. വനഹവിദാലിക്ക മുസയ്യന, നല്ല ഭംഗിയുള്ളവളായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട്, വനഹവിദാലിക്ക, അതുപോലത്തെ മറ്റ് സംഗതികളും. വഫി സഹീഹി മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഹുഫത്തിൽ ജന്നത്തു, സ്വർഗം നിറയ്ക്കപ്പെട്ടു,
സ്വർഗത്തെ വലയം ചെയ്യപ്പെട്ടു, സ്വർഗത്തെ നിറയ്ക്കപ്പെട്ടു. ബിൽ മക്കാരി, വെറുക്കപ്പെടുന്ന കാര്യം കൊണ്ടാണ് സ്വർഗം നിറയ്ക്കപ്പെട്ടത്, സ്വർഗം വലയം ചെയ്യപ്പെട്ടത്. വഹുഫത്തി നാറു, നരകത്തെ വലയം ചെയ്യപ്പെട്ടത്, നരകത്തെ നിറയ്ക്കപ്പെട്ടത്. ബിശഹവാത്ത്, മനുഷ്യൻ്റെ വൈകാരിക സ്വഭാവങ്ങളെ കൊണ്ടാണ്, ഇച്ഛയുള്ള ശരീരം ആഗ്രഹിക്കുന്ന സംഗതികളെ കൊണ്ടാണ്. ഉഫത്ത് എന്ന് പറഞ്ഞാൽ വഹീത്തത്ത്, വലയം ചെയ്യപ്പെട്ടു. ഫാദിൽ ഹദീസ്, ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. മൻ റഗൈബ ഫിൽ വുസൂലി ഇലൽ ജന്ന, മൻ റഗൈബ, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഫിൽ വുസൂലി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഫ അലൈഹി മുജാഹദത്തു നഫ്സിഹി, അലൈഹി അവന് അത്യാവശ്യമാണ്, അവന് നിർബന്ധമാണ്. മുജാഹദത്തു നഫ്സിഹി, അവൻ്റെ ശരീരത്തിന് നന്നായി, ശരീരത്തിന് അവൻ്റെ ശരീരത്തിനോട് നന്നായി പോരാടൽ. മുജാഹദത്തു നഫ്സി, അവൻ്റെ ശരീരത്തിനോട്, മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ ജാഹദ യുജാഹിദ് മുജാഹദത്ത്, യുദ്ധം ചെയ്യുന്ന, അവൻ്റെ ശരീരത്തിനോട് അവൻ പോരാട്ടം നടത്തണം. ശരീരം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അന്യപെണ്ണിനെ കാണുമ്പോൾ നോക്കണം എന്ന് കണ്ണ് പറയും, കണ്ണിനോട് പടപൊരുതണം. നമ്മുടെ മനസ്സിന് നമ്മളൊരു ഉറപ്പ് കൊടുക്കണം, കണ്ണുറപ്പ് കൊടുക്കണം, ഹറാമിലേക്ക് ഞാൻ നോക്കൂല. ചെവി, ഹൃദയത്തിന് ഉറപ്പ് കൊടുക്കണം, ഇല്ല ഞാൻ ഹറാം കേൾക്കൂല. അപ്പോൾ മുജാഹദത്തു നഫ്സി, തൻ്റെ ശരീരത്തിനോട് പഠപൊരുതൽ, വതഅവീദുഹ, ആ ശരീരത്തിനെ പിന്നെ പരിശീലിപ്പിക്കലും പതിവാക്കലും, അലൽ ഇബാദാത്തി, തഅവീദ് പറഞ്ഞാൽ പതിവാക്കുക, ആദത്ത് എന്ന് പറഞ്ഞാൽ പതിവ് എന്നാണല്ലോ, തഅവീദ് പതിവാക്കുക, അലൽ ഇബാദാത്ത്, ഇബാദത്തുകളുടെ ഇബാദത്തുകളിൽ ആ ശരീരത്തെ പതിവാക്കലും. വമൻ തആത്ത ഷഹവാത്ത്, ആരെങ്കിലും ഷഹവത്തുമായി, ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകിയാൽ, വത്തബ ഹവാവ്, അവൻ്റെ ശരീരേച്ഛയോട് പിൻപറ്റിയാൽ, ഇത്തബ പിൻപറ്റുക, ഷഹവത്ത് ശരീരേച്ഛകൾ, ശരീരം ആഗ്രഹിക്കുന്ന സംഗതികളോട് പിൻപറ്റിയാൽ, ഫമസീറുഹു ഇലന്നാർ, അവൻ്റെ മടക്കം നരകത്തിലേക്കായിരിക്കും. ഫമസീറു, അവൻ്റെ മടക്കം ഇലന്നാർ, നരകത്തിലേക്കാണ്. ഇല്ലാമൻ താബ തൗബത്തൻ നസൂഹ, നസൂഹായ ക്ലിയറായ തൗബ ചെയ്തവൻ ഒഴികെ. അടുത്തത്, യംബഗി ഇജ്തിനാബു ഷഹവാത്ത്, ഷഹവാത്തുകളെ, ശരീരം ഇച്ഛിക്കുന്ന സംഗതികളെ ഒഴിവാക്കൽ നിർബന്ധമാണ്. ഖദറൽ വുസ്ഇ, കഴിവിൻ്റെ പരമാവധി, ഖദറൽ വുസ്ഇ, കഴിവിൻ്റെ പരമാവധി ഷഹവാത്തിനെ ഒഴിവാക്കണം. വലോ കാനത്ത് മുബാഹത്തൻ, അത് അനുവദനീയമാണെങ്കിൽ പോലും, ഷഹവാത്ത് അനുവദനീയമാണെങ്കിൽ പോലും അത് പരമാവധി ഒഴിവാക്കണം. ലിയന്നഹു യുക്രഹുൽ ഇക്സാറു മിൻഹ, ലിയന്നഹു യുക്രഹു, കാരണം കറാഹത്താണ് അൽ ഇക്സാറു മിൻഹ, ആ ഷഹവാത്തിനെ വർദ്ധിപ്പിക്കൽ, അൽ ഇക്സാറു വർദ്ധിപ്പിക്കൽ, മിൻഹ, ആ ഷഹവാത്തിനെ വർദ്ധിപ്പിക്കൽ. മഹാഫത്താൻ യജുറ ഇലൽ മുഹറമത്തി, മുഹറമത്തിലേക്ക്, അത് ഹറാമായ സംഗതികളിലേക്ക് അത് നമ്മളെ എത്തിക്കുമോ എന്ന് പേടിച്ചിട്ട്. മുഹറമത്ത് തന്നെ ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുമോ എന്ന് മഹാഫത്ത് ഭയന്നുകൊണ്ട് ഈ ഷഹവാത്ത് ഹലാലാണെങ്കിൽ പോലും, മുബാഹാണെങ്കിൽ പോലും, അത് കൂടുതൽ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ആ യുഖസിയൽ ഖൽബ, അല്ലെങ്കിൽ അത് ഹൃദയത്തിനെ കസ്വത്ത് ഉണ്ടാക്കി കളയും, ഹൃദയത്തിനെ കടുപ്പിച്ച് കളയും. അങ്ങനെ കൂടുതൽ മലാഹി, കൂടുതൽ ഷഹവാത്ത്, ഹലാലായ സംഗതി അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന് കസ്വത്തുൽ ഖൽബ് എന്ന് പറയുന്ന രോഗം വരും, നമ്മുടെ ഹൃദയമാകെ കടുത്തു പോകും. ഓ യഷ്ഹല അനി ത്വാഅത്തി, അല്ലെങ്കിൽ ഇബാദത്തുകളിൽ നിന്ന് നമ്മൾ ജോലിയായി ഇതിൽ ഏർപ്പെട്ടു പോകും, ഇബാദത്തിൽ നിന്ന് ജോലിയായി ഇതിലേക്ക് നമ്മൾ ഏർപ്പെട്ടു പോകും. ഓ യഷ്ഹല, അല്ലെങ്കിൽ നമ്മൾ ജോലിയായി പോകും, അനി ത്വാഅത്തി, ഇബാദത്തുകളെ വിട്ട് നമ്മൾ ഇതിൽ ജോലിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ സംഗതി ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിന് നമ്മളൊരുറപ്പ് കൊടുക്കുക. ഈ കണ്ണുകൊണ്ട് നേരം പുലരുമ്പോൾ നമ്മൾ ഉറപ്പ് കൊടുക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കുമ്പോൾ, വജ്ജഹത്തു വജീലില്ലതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണല്ലോ. രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തീരുമാനമെടുക്കുക, കണ്ണ് ഹൃദയത്തിനോട് പറയണം, ഇന്ന് ഞാൻ ഒറ്റ ഹറാമിലേക്കും നോക്കൂല, ഒറ്റ സിനിമയും കാണൂല, ഒറ്റ സീരിയലും കാണൂല, ഒറ്റ കോമഡിയും കേൾക്കൂല, ഇന്നൊരു ഹറാമിലേക്കാണ് നോക്കൂല. നാവ് ഹൃദയത്തിന് ഉറപ്പ് കൊടുക്കുക, ഇന്ന് ഈ നാവ് കൊണ്ട് ഒരൊറ്റ തിന്മയും ഞാൻ പറയൂല, കേൾക്കൂല. നമ്മുടെ ചെവി ഒരു ഹറാമും കേൾക്കൂല. കൈ ഹറാമ് തൊടൂല, ഹറാമായ സംഗതി ചാറ്റാൻ വേണ്ടിയിട്ട് ഈ വിരൽ ഞാൻ ഉപയോഗിക്കൂല. ഈ കാലുകൊണ്ട് ഹറാമുള്ളിടത്തേക്ക് നടന്നു പോകൂല. ഓരോ അവയവവും നമ്മുടെ ഹൃദയത്തിനൊരു ഉറപ്പ് കൊടുത്താൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.